കുഞ്ഞുങ്ങളെ, ഇന്ന് ടീച്ചറോടൊപ്പം ആരാ വന്നിരിക്കുന്നതെന്ന് നോക്കിക്കേ. അപ്പു. അപ്പുവിന്റെ കയ്യിൽ കുറച്ച് ചിത്രങ്ങളൊക്കെ ഉണ്ട്. നമുക്കതൊന്നും നോക്കാം. അശു, ചിത്രങ്ങളൊക്കെ മാഞ്ഞു പോയല്ലോ. അപ്പുവിന് വിഷമമായിട്ടുണ്ടാവും. കുഞ്ഞുങ്ങളെ, അപ്പുവിന്റെ വിഷമം മാറ്റാൻ നമുക്കിന്ന് കുറച്ച് ചിത്രങ്ങളൊക്കെ വരച്ചാലോ. അപ്പു പെൻസിലും ബ്രഷും ഉപയോഗിച്ചാണ് ചിത്രങ്ങൾ വരച്ചത്. പക്ഷേ ടീച്ചർ ഇന്ന് ചിത്രം വരയ്ക്കാൻ പോകുന്നത് അങ്ങനെയല്ല. ടീച്ചർ എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നോക്കിക്കേ. ഫോർക്ക്, എ ഫോർ ഷീറ്റ്, പെയിന്റ്, വട്സ് ഇവ കൊണ്ടാണ് ഇന്ന് ടീച്ചർ ചിത്രം നിർമ്മിക്കാൻ പോകുന്നത്. അപ്പുവിന്റെ ചിത്രത്തിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. പുല്ലുകളും വിവിധ നിറത്തിലും വലുപ്പത്തിലുമുള്ള പൂക്കളും മരങ്ങളും ചിത്രശലഭങ്ങളും ആകാശവുമാണ് അപ്പു വരച്ചത്. കുട്ടികളെ, നമുക്ക് വരച്ചു തുടങ്ങിയാലോ. എ ഫോർ ഷീറ്റിൽ മരത്തിൻ്റെ ഒരു ചിത്രം വരച്ചെടുക്കണം. ടീച്ചർ ഇവിടെ റോസ് പെയിൻ്റാണ് എടുത്തിരിക്കുന്നത്. അത് ബട്ട്സിൽ മുക്കിയതിന് ശേഷം മരത്തിൻ്റെ ശിഖരങ്ങളിൽ ഭംഗിയായി വെച്ചു കൊടുക്കണം. ഇവിടെ ടീച്ചർ ചിത്രത്തിൽ ചെയ്യുന്നത് പോലെ എൻ്റെ കുഞ്ഞുങ്ങളും ചെയ്യണേ. ബട്ട്സിലെ പെയിൻ്റ് തീരുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും മുക്കി മരത്തിൻ്റെ ശിഖരങ്ങൾ നിറയെ വെച്ചു കൊടുക്കുമ്പോഴാണ് നമ്മുടെ മരം പൂർത്തിയാവുന്നത്. ക്രയോൺസും ബ്രഷും ഉപയോഗിച്ച് മരത്തിൻ്റെ ഇരകൾക്ക് നിറം നൽകുന്നതിനേക്കാൾ വേഗത്തിൽ ബഡ്സ് ഉപയോഗിച്ച് ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടല്ലേ. നമ്മുടെ മരം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണല്ലേ. നിങ്ങൾക്ക് ഇഷ്ടമായോ? നമ്മുടെ മരം പൂർത്തിയായിക്കഴിഞ്ഞു. കാണാൻ എന്തും ഭംഗിയാണല്ലേ. കുട്ടികളെ, ഇനി ഇവിടെ ടീച്ചർ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണണം. എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു ഫോർക്ക് എടുത്തതിന് ശേഷം അതിൻ്റെ പുറകുവശത്ത് ചുവപ്പ് പെയിൻ്റ് തേച്ച് ദേവോർ ഷീറ്റിൽ അമർത്തി കൊടുക്കുന്നു. വീണ്ടും വീണ്ടും പെയിൻ്റ് തേച്ച് എ ഫോർ ഷീറ്റിൽ അമർത്തി കൊടുക്കുക. ഇവിടെ മനോഹരമായ ഒരു പൂവാണ് ടീച്ചർ വരയ്ക്കുന്നത്. ഇനി പച്ച നിറം കൊടുത്ത് നമ്മുടെ വിരലുകൾ കൊണ്ട് അതിൻ്റെ തണ്ടുകൾ വരയ്ക്കുന്നു. ഇതാ ടീച്ചർ ഇവിടെ വരയ്ക്കുന്നത് പോലെ വളരെ വേഗത്തിൽ പൂവിൻ്റെ തണ്ട് വരയ്ക്കുവാൻ സാധിക്കുന്നുണ്ട് അല്ലേ.
ഇനി ഇലകൾ വരയ്ക്കുന്നു. ഇലകൾക്ക് ഭംഗി കൂട്ടുവാനായി ഡാർക്ക് നിറത്തിലുള്ള പച്ചക്കളർ കൊടുക്കുന്നു. കുഞ്ഞുങ്ങളെ, നമ്മുടെ ചിത്രം പൂർത്തിയായി. മനോഹരമായ പൂവായി മാറി അല്ലേ? കുഞ്ഞുങ്ങളെ, ചിത്രത്തിൽ കാണുന്ന മീൻ നമ്മുടെ കൈവിരലുകൾ കൊണ്ട് നിറം കൊടുത്താലോ? ടീച്ചർ ഇവിടെ മഞ്ഞ പെയിൻ്റ് എടുത്ത് കൈവിരലുകൾ കൊണ്ട് മീനിൻ്റെ തലംഭാഗം ആദ്യം ഇങ്ങനെ കളർ ചെയ്ത് കൊടുക്കുകയാണ്. വരയ്ക്കുള്ളിൽ നിന്നും പുറത്തു പോകാതെ വൃത്തിയായിട്ട് എൻ്റെ കുഞ്ഞുങ്ങൾ ചെയ്യണേ. ഇനി റോസ് പെയിൻ്റ് എടുത്ത് മീനിൻ്റെ അടുത്ത ഭാഗത്തുകൂടി ഫിംഗർ ഉപയോഗിച്ച് കളർ ചെയ്യുന്നു. കുട്ടികൾക്ക് ഇഷ്ടമുള്ള നിറം കയ്യിലെടുത്ത് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഇനി ചുവപ്പ് പെയിൻ്റ് എടുത്ത് ചിറകുകൾക്ക് കളർ നൽകുന്നു. ഈ പച്ച പെയിൻ്റ് എടുത്ത് മീനിൻ്റെ ചിത്രം നമ്മൾ പൂർത്തിയാക്കുന്നു. കൈ കൊണ്ട് വരയ്ക്കുന്നത് കണ്ടോ, ഇഷ്ടമായോ കുഞ്ഞുങ്ങൾക്ക്? കൂട്ടുകാരെ, നമ്മുടെ ചിത്രം ഇവിടെ പൂർത്തിയായി. കാണാൻ വളരെ മനോഹരമായിരിക്കുന്നു അല്ലേ? സന്തോഷമായോ? ഇതുപോലുള്ള ചിത്രങ്ങൾ വരച്ച് ടീച്ചറിന് സമ്മാനമായി അയച്ചു തരണേ. ഇതുപോലെ എൻ്റെ കുഞ്ഞുങ്ങളും മിടുക്കരായി ചിത്രങ്ങൾ വരച്ച് അതിൻ്റെ ഫോട്ടോ എടുത്ത് ടീച്ചർക്ക് അയച്ചു തരണേ. താങ്ക് യു.